ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മിസ്രാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബനാന പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബനാന പുഡിങ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലോട്ട് അടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 teaspoon കസ്റ്റാർഡ് പൗഡർ ഇട്ടെടുക്കാം. അപ്പോൾ ഇത് ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 cup പാൽ ഒഴിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് 2 tablespoon മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മേഡ് ചേർക്കണം എന്നില്ല കേട്ടോ, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 pie ചെറുതായി റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ആക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബനാനൻ്റെ പീസ് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാ പീസസും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 minutes കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്നും കൂടെ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബനാന പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.